ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. വെനീസിലെ 3 ഡേയ്സ് ട്രിപ്പിന് ശേഷം നമ്മളിപ്പോൾ റോമിലെത്തിയിരിക്കുകയാണ്. റോമിലങ്ങനെ നമ്മൾ ഇത്ര നേരം കറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത്, റോമിൽ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഏതെങ്കിലും ഒരു പള്ളിയായിരിക്കും. അതും ഇവിടുത്തെ വലിയ വലിയ പള്ളികളാണ്. ഏകദേശം 900+ പള്ളികളാണ് ഈ റോമിലുള്ളത്. ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് റോമിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചായിട്ടുള്ള സെൻറ് മാരിയോ മഗ്ഗിയൂരി ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ റോമിലെത്തിയത് ക്രിസ്മസിൻ്റെ ആ വീക്കിൽ തന്നെയാണ്. അത് കാരണം നമ്മൾക്ക് ക്രിസ്മസിൻ്റെ നമ്മുടെ നാട്ടിലത്തെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ പോലെ തന്നെ ഇവിടെ അവർ ലൈവായിട്ട് നമ്മുടെ ആ ബൈബിൾ സ്റ്റോറീനെ ലൈവായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഈ ബൈബിൾ സ്റ്റോറിനെ അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് ഇവർ ഈ പള്ളിയുടെ മുമ്പിൽ, അതിപ്പോൾ നിങ്ങൾക്ക് കണക്കൊട്ടാരം, നേരത്തെ കണ്ട പോലെ മീറ കുന്തിരിക്കം, അതുപോലെ ഈ കൃഷി, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സർപ്രൈസ്ഡാണ്. ശരിക്കും റോമിൽ വന്ന് നമ്മൾ ക്രിസ്മസ് റോമിൽ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ അമ്മാമ്മേനെ കണ്ട പക്ഷേ ഈ അമ്മാമ്മ ഞങ്ങളെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഫോട്ടോ എടുത്തപ്പോൾ ഈ അമ്മച്ചിയാണ് പറഞ്ഞത് ഇവിടെ പോപ്പ് വരുന്നുണ്ട് ഇന്ന് ഈ പരിപാടികളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുക, ഈ പള്ളി ബേസ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഈ പള്ളിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ ഈ മാതാവ് പോപ്പിന്, ഇവിടെ മുമ്പുണ്ടായിരുന്ന പോപ്പ് ലിബേറിയസിന് ഈ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു പള്ളി പണിയണം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇങ്ങനെ വലിയൊരു പള്ളിയൊക്കെ ഇവിടെ റോമിൽ ഇവിടെ പണിത്. ഡോമായാലും സീലിംഗ് ഡെക്കറേഷൻ ആയാലും എല്ലാം ഈ മിഡീവിയൽ പീരീഡ് തൊട്ട് പ്രിസർവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പല സമയങ്ങളിലായിട്ട് ഇവിടെ ചർച്ചസ് റിനോവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ രണ്ട് മൊസൈക്കുകളായാലും ട്രഡീഷണൽ സ്കൾപ്ചേഴ്സ് ആയാലും അതിലൊന്നും തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പോപ്പിനെ കാണാനായിട്ട് ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ തന്നെ സീറ്റ് പിടിച്ചു. ഞങ്ങൾ രണ്ടാളും വെയിറ്റിംഗ് ആയിരുന്നു പോപ്പിനെ കാണാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാർപ്പാപ്പയല്ല വന്നത്, റോമിൻ്റെ തന്നെ കർദിനാളായിട്ടുള്ള ഒരു പോപ്പായിരുന്നു. പള്ളി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. രണ്ട് സൈഡിൽ ലൈറ്റ് ഇട്ട് അടിപൊളി സ്ട്രീറ്റ്, ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിപൊളി വൈബും. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു റോമൻ പിസ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കയറിയിട്ട് എന്താ ഉണ്ടാവുക എന്നറിയില്ല, ബാക്കി നിങ്ങൾക്ക് നേരിട്ട് കാണാം. അടിപൊളി.
അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഡേ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് നാളത്തെ ഡേയിൽ കാണാം. അടുത്ത് നമ്മൾ പോകുന്നത് റോമിലെ തന്നെ ഫേമസ് സ്ക്വയർ ആയിട്ടുള്ള പിയാസോ നവോനയിലേക്കാണ്. പണ്ടത്തെ റോമൻസ് ഈ സ്ക്വയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അവര് ഫ്രീ ടൈംസ് സ്പെൻഡ് ചെയ്യാനും അതേമാതിരി തന്നെ ഗെയിംസ് കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. റോമിലെ ഓരോ സ്ട്രീറ്റും അതിൻ്റെതായിട്ടുള്ള ഭംഗിയും പ്രത്യേകതകളുമുണ്ട്. നമ്മളിപ്പോൾ ചെല്ലുന്ന ഓരോ സ്ട്രീറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് തന്നെയാണ്. അതേമാതിരി തന്നെ അവിടുന്ന് ബിൽഡിങ്ങുകൾ, ചർച്ചുകൾ, അതിൻ്റെ ആർക്കിടെക്ചർ എല്ലാം ഭയങ്കര പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രെവി ഫൗണ്ടെത്തി ഗൈസ്. ഞങ്ങൾ ഈ റോമിലെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എന്തായാലും മിസ്സാക്കാതെ കാണണമെന്ന് വിചാരിച്ച ഒരു പ്ലേസാണ് ഈ ട്രെവി ഫൗണ്ടെ. നമുക്കിവിടെ ഒരുപാട് ആൾക്കാർ കോയിൻ എറിയുന്നത് കാണാം. അത് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ വിശ്വാസമാണ്. ഒരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ റോം നിങ്ങളെ വീണ്ടും തിരിച്ച് റോമിലേക്ക് കൊണ്ടുവരുന്ന ഉള്ളതാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളും ഇവിടെ ഒരു കോയിൻ എറിഞ്ഞു. ഇനി എങ്ങാനും റോമിലേക്ക് വരാൻ ഒരു ചാൻസും കൂടി കിട്ടിയാലോ. നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള കൊളോസിയം അവിടെയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അത് കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. വല്ലാത്തൊരു അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പല സ്റ്റേഡിയത്തിൻ്റെയും സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതൊക്കെ ഒരു കൊളോസിയത്തിനെ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പണ്ടത്തെ റോമൻ എംപയേഴ്സ് അവർ പിടിച്ചു കൊണ്ടുവന്ന സ്ലേവ്സിനൊക്കെ ഈ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ അതിൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് പ്രോഗ്രാം പോലെ കാണാൻ വേണ്ടി പണിതിട്ടുള്ളതാണ് ഈ കൊളോസിയം. അപ്പോൾ നമ്മുടെ റൂമിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വന്നു, അതൊക്കെ കാണാൻ പറ്റി. നാളെ ഒരു ദിവസം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നാളെ എന്താ പരിപാടി ജിനി? വി ആർ ഗോയിങ് ടു വത്തിക്കാൻ. അതെ, അപ്പോൾ വത്തിക്കാനിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.